ഹലോ മൈ അമീഗോസ്, വെൽക്കം ബാക്ക് ടു വാഗിയ ലേണിംഗ്. ഇന്ന് നമ്മൾ ജെംസ് ഓഫ് ഇമാജിനേഷൻ്റെ ഷോർട്ട് സ്റ്റോറീസിലെ ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഫോളോസ് ഇൻ ഇൻസ്റ്റഗ്രാം വാഗിയ ലേണിംഗ്. അപ്പോൾ നമുക്കിനി പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് വന്നാലോ? ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒ. ഹെൻറി ആണ്. ഒ. ഹെൻറി എന്നത് വില്യം സിഡ്നി പോർട്ടറിൻ്റെ പെൻ നെയിമാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഈ ഒരു സ്റ്റോറിയിൽ ശരിക്കും രണ്ട് യങ് പീപ്പിളാണുള്ളത്. അവർ അവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്നേഹത്തിന് വേണ്ടി വിൽക്കുന്നത്. ഇവിടെ ഈ രണ്ട് യങ് പീപ്പിളാണ് ഡെല്ലയും ജിമ്മും. അപ്പോൾ ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സ്റ്റോറി നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ജെയിംസ് ഡില്ലിംഗ്ഹാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെല്ലയും ഒരു മോഡസ്റ്റ് ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഒരു ക്രിസ്മസിൻ്റെ തലേന്ന് ഡെല്ല തൻ്റെ കയ്യിലുള്ള ചെറിയ സേവിങ്സ് ഒക്കെ എണ്ണി നോക്കി. അത് $1.87 ആണ് ഉണ്ടായിരുന്നത്. ഡെല്ലയ്ക്ക് തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് പ്രസൻറ്റ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ജെയിംസ് അവരുടെ വീട്ടിലെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രഷ്യസ് ആണെന്ന് വിചാരിച്ചിരുന്നത്. അതിലൊന്ന് ജെയിംസിൻ്റെ ഗോൾഡ് വാച്ചും മറ്റൊന്ന് ഡെല്ലയുടെ ഹെയറുമാണ്. ജിമ്മിന് വളരെ ചെറിയ സാലറിയാണ് ഉള്ളത്. ഡെല്ലയാണെങ്കിലോ എംപ്ലോയിഡും അല്ല. അവരുടെ എക്സ്പെൻസസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. അവരുടെ ഇലക്ട്രിക് ബെല്ല് സൈലൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കറണ്ട് സപ്ലൈ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ എക്സ്പെൻസസ് ഒക്കെ കാരണം. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഒന്നും ഇല്ലാത്തത് ഓർത്ത് ഡെല്ല അവരുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. എന്നിട്ട് ഡെല്ല പിയർ ഗ്ലാസിന് മുന്നിൽ വന്ന് നിന്നിട്ട് ഹെയർ അഴിച്ചിടുകയാണ്. അത് ശരിക്കും ഒരു ബ്രൗൺ വാട്ടർഫോൾ പോലെ താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ഇങ്ങനെ ഡെല്ലയുടെ ഹെയർ അഴിച്ചിട്ടപ്പോൾ അത് നീസിൻ്റെ താഴെ വരെയാണ് ഉള്ളത്. ഇങ്ങനെ കണ്ടപ്പോൾ ഡെല്ല മറ്റൊന്നും ചിന്തിച്ചില്ല. നേരെ പോയി ജാക്കറ്റും ഹാറ്റും ഒക്കെ ഇട്ട് നേരെ ഒരു ഹെയർ ഡ്രസ്സിൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഡെല്ല കണ്ടെത്തി. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചിന് വേണ്ട ഒരു ചെയിൻ മേടിക്കാനായിട്ട് ഡെല്ല തൻ്റെ ഹെയർ വിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്രസ് ഡീലർ ഡെല്ലയുടെ ഹെയറിന് $20 ആണ് ഓഫർ ചെയ്തത്. ഡെല്ല അത് സമ്മതിക്കുകയും ചെയ്തു. ഈ ക്യാഷ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഡെല്ല ഷോപ്സിലൊക്കെ പോയി ലാസ്റ്റ് ഒരു പ്ലാറ്റിനം വാച്ച് ചെയിൻ കണ്ടെത്തി. ആ വാച്ച് ചെയിൻ സിമ്പിളായിരുന്നു, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളും ആയിരുന്നു. ആ വാച്ച് ചെയിൻ്റെ കോസ്റ്റ് $21 ആയിരുന്നു. ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഡെല്ല വിചാരിക്കുകയാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ ജിമ്മിന് ഭയങ്കര പ്രൗഡാവുമെന്ന്. തിരിച്ച് ഡെല്ല വീട്ടിലേക്ക് വന്നു. കട്ട് ചെയ്ത് ബാക്കിയുള്ള ഹെയർ ഡെല്ല കേൾ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ശരിക്കും കണ്ട ഒരു സ്കൂൾ ബോയിനെ പോലെ തോന്നുമായിരുന്നു. അതിനുശേഷം ജിം വരികയും റൂമിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ഡെല്ലയുടെ രൂപം മാറിയത് കണ്ട് ശ്രദ്ധിച്ചു. ഇത് കണ്ട് ഡെല്ല എക്സ്പ്ലെയിൻ ചെയ്തു ജിമ്മിനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് തൻ്റെ ഹെയർ ഡെല്ല സെയിൽ ചെയ്തു എന്ന്. ഹെയർ ഇനിയും വളരൂലേ എന്നാണ് ഡെല്ല പറയുന്നത്. ഒരു മിനിറ്റത്തേക്ക് ജിം എല്ലാം മറന്നു. എന്നിട്ട് ജിം കൊണ്ടുവന്ന പാഴ്സൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തപ്പോഴോ ഡെല്ല ഒത്തിരി അധികം ആഗ്രഹിച്ചിരുന്നൊരു ബ്യൂട്ടിഫുൾ കോമ്പായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ കോമ്പ് ചെയ്യാനായിട്ടുള്ള ഹെയർ ഡെല്ലയ്ക്കില്ല. പക്ഷെ എന്നാലും ആ കോമ്പിനെ ഹഗ് ചെയ്യുകയാണ് ഡെല്ല. ഇപ്പോൾ ഡെല്ലയുടെ പ്രസൻറ്റ് ഡെല്ല ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ജിമ്മിൻ്റെ ഗോൾഡ് വാച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ജിം പറയുകയാണ് ഈ കോമ്പ് മേടിക്കാനായിട്ട് ജിമ്മിൻ്റെ വാച്ച് ജിം വിറ്റു എന്ന്. ഈ ക്രിസ്മസ് ശരിക്കും ഇവരുടെ സ്നേഹത്തെ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ രണ്ട് ഗിഫ്റ്റും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ പോലും ഡെല്ല ഇവിടെ ജിമ്മിന് വേണ്ടി തൻ്റെ ഹെയർ വിൽക്കുകയും ജിമ്മാണെങ്കിലോ ഡെല്ലയ്ക്ക് വേണ്ടി തൻ്റെ ഗോൾഡ് വാച്ചുമാണ് വിറ്റത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ പിയർ ഗ്ലാസ്? പിയർ ഗ്ലാസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് പിയർ ഗ്ലാസ്സിലൂടെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അവരുടെ ഹോൾ ബോഡി നല്ല ഭംഗിയുള്ളതായി റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ 2 പൊസഷൻസ് ഓഫ് ദ യങ്സ് ഇൻ വിച്ച് ദേ ആർ മൈറ്റി പ്രൈഡ്? ഈ സ്റ്റോറിയിൽ 2 പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ജിമ്മിൻ്റെ ഗോൾഡ് വാച്ച് ആയിരുന്നു ഒന്ന്. അത് ജിമ്മിൻ്റെ ഫാദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ആയിരുന്നു. മറ്റൊന്നാണെങ്കിലോ ഡെല്ലയുടെ ഹെയർ ആണ്. അത് നീസിന് താഴെ വരെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ ബ്യൂട്ടിഫുൾ ഹെയർ ഓഫ് ഡെല്ല? എങ്ങനെയാണ് ഡെല്ലയുടെ ബ്യൂട്ടിഫുൾ ഹെയറിനെ റൈറ്റർ ഡിസ്ക്രൈബ് ചെയ്തിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഡെല്ലയുടെ ഹെയർ ബ്യൂട്ടിഫുള്ളും ലോങ്ങും ആയിരുന്നു. ഡെല്ലയുടെ ഹെയർ അൺടൈ ചെയ്യുമ്പോൾ ശരിക്കും അത് ബ്രൗൺ വാട്ടർഫോൾസ് പോലെയായിരുന്നു താഴേക്ക് വീണിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് ഡെല്ല മാനേജ് ടു ഗെറ്റ് ജിം അ ക്രിസ്മസ് ഗിഫ്റ്റ്. എങ്ങനെയാണ് ഡെല്ല ജിമ്മിന് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാനായി ക്യാഷ് ഒക്കെ മാനേജ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഡെല്ലയ്ക്ക് $1.87 ആയിരുന്നു ഒരു വർഷം മുഴുവനും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങണമെങ്കിൽ ഈ എമൗണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് തൻ്റെ ഹെയർ വിറ്റാൽ പറ്റുമെന്ന് ഡെല്ലയ്ക്ക് തോന്നി. അങ്ങനെ ഒരു ഹെയർ ഡീലറിൻ്റെ അടുത്ത് പോയി $20 വേണ്ടി ഡെല്ല ഹെയർ വിറ്റു. എന്നിട്ടാണ് ജിമ്മിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റിനം ഫോപ്പ് ചെയിൻ ഡെല്ല വാങ്ങിയത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ജിം മാനേജ് ടു ഗെറ്റ് ഡെല്ല എ ഗിഫ്റ്റ് ആൻഡ് വാട്ട് വാസ് ഹർ റെസ്പോൺസ്. എങ്ങനെയാണ് ഡെല്ലയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാനായി ജിം മാനേജ് ചെയ്തതെന്നും അതുപോലെ തന്നെ എന്തായിരുന്നു ഡെല്ലയുടെ റെസ്പോൺസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസറാണ് ജിം ഡെല്ലയെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഡെല്ലയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ജിമ്മിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഗോൾഡ് വാച്ച് വിൽക്കുകയും ഡെല്ലയ്ക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ടോർട്ടോയ്സ് ഷെല്ലിൻ്റെ കോംബോ ആണ് മേടിച്ചത്. ഒത്തിരി നാളായി ഡെല്ലയുടെ മനസ്സിൽ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ഡെല്ലയ്ക്ക് ഒത്തിരി അധികം സന്തോഷമായി. പക്ഷേ അതിനുശേഷം ഇത് യൂസ് ചെയ്യാൻ തനിക്കിപ്പോൾ ഹെയർ ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് ഡെല്ല ചെയ്തത്. ഇത് ജിമ്മിനെ ഭയങ്കരമായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആക്കിയെന്ന് ഡെല്ലയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ്.